നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമാണ് കേരളത്തെ ഏറെ ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് വയനാട് കണ്ണോത്തുമലയിൽ ഒരു ജീപ്പ് കൊക്കയിലേക്ക് മറിഞ്ഞ് 9 പേർ മരിച്ചത്. ആ ഒരു ഓണത്തിൻ്റെ ആഘോഷങ്ങളുടെ എല്ലാം തിരക്കിലാണ് ജോലി കഴിഞ്ഞ് വരുന്ന തോട്ടം തൊഴിലാളികളായിരുന്നു ഉണ്ടായിരുന്നത്. 9 പേരും സ്ത്രീകളായിരുന്നു. ആ ഒരു ദൃശ്യങ്ങൾ, അവിടെ നിന്ന് അവരെ രക്ഷാപ്രവർത്തനം കഴിഞ്ഞ ദിവസം 3:30 കൂടിയിട്ടായിരുന്നു. അപ്പോൾ അവരുടെ രക്ഷപ്പെടുത്തുന്നതിൻ്റെ ദൃശ്യങ്ങളെല്ലാം തന്നെ അതിനുവേണ്ടി മുൻകൈയെടുത്ത് നിന്ന ആളുകൾ പറയുന്ന അവരുടെ അനുഭവം ഏറെ ഒരിക്കലും ആ ഒരു കാഴ്ച മറക്കാൻ സാധിക്കില്ല എന്നാണ്. കണ്ണോത്തുമലയിൽ കൊക്കയിലെ അരുവിയിലേക്ക് പതിച്ച ജീപ്പിൽ നിന്ന് രക്ഷാപ്രവർത്തനം നടത്തവെ പരിക്കേറ്റവരിൽ ഒരാൾ വിളിച്ചു പറഞ്ഞതാണിത്. ആർക്കും കണ്ടു നിൽക്കാനാകുന്ന കാഴ്ചയല്ലായിരുന്നു അത്. കല്ലിലിടിച്ച് തല പൊട്ടിപ്പിളർന്നു, മുഖമാകെ ചോരയിൽ കുളിച്ചും പരിക്കേറ്റവർ കിടക്കുന്ന കാഴ്ച. ഇനിയുള്ള ദിവസങ്ങളിൽ ഇതിന് രക്ഷാപ്രവർത്തനം നടത്തിയവർ എങ്ങനെ ഉറങ്ങുമെന്ന് പോലും അറിയില്ല. അപകടത്തിൽപ്പെട്ടവരുടെ നിലവിളിയും ഞരക്കവും മൂളലും പരിക്കേറ്റ മുഖങ്ങളും ആ കരളലിയിക്കുന്ന രംഗവും മനസ്സിൽ നിന്ന് മായില്ല. രക്ഷാപ്രവർത്തകരാണ് ഈ പറയുന്നത്. പരിക്കേറ്റവരെ 25 മീറ്റർ താഴെ നിന്ന് മുകളിലെത്തിക്കാനും തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റാനും പോലീസും അഗ്നിരക്ഷാ സേനാംഗങ്ങളും നാട്ടുകാരും ഏറെ പണിപ്പെട്ടു. അതിനിടെ മറിഞ്ഞുകിടന്ന ജീപ്പ് തനിയെ സ്റ്റാർട്ടായതും പരിഭ്രാന്തി പരത്തി. ജീപ്പിൽ നിന്നും താക്കോൽ തെറിച്ചു പോയിരുന്നില്ല. രക്ഷാപ്രവർത്തകർ ജീപ്പിൽ നിന്ന് പരിക്കേറ്റവരെ പുറത്തേക്ക് എടുക്കുന്നതിനിടയിൽ താക്കോൽ തനിയെ തിരിഞ്ഞതാവാം സ്റ്റാർട്ടായതിന് കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു. പിന്നീട് ഏറെ പണിപ്പെട്ടാണ് ജീപ്പിന്റെ എഞ്ചിൻ ഓഫാക്കിയത്. എത്ര പേർ ജീപ്പിൽ ഉണ്ടെന്നതിൽ കൃത്യമായ വിവരമില്ലാത്തതിനാൽ ഇരുട്ട് പരന്നിട്ടും ജീപ്പിൽ തിരച്ചിൽ തുടർന്നു. പിന്നീടാണ് 14 പേരാണ് അപകടത്തിൽപ്പെട്ടതെന്ന വിവരം ലഭിക്കുന്നത്. അതോടെ രക്ഷാപ്രവർത്തനവും അവസാനിപ്പിച്ചു. എങ്കിലും അപകട വാർത്തയറിഞ്ഞ് നാടൊന്നാകെ കണ്ണോത്തുമലയിലേക്ക് ഒഴുകിയെത്തി. ജീപ്പിൽ തേയിലത്തോട്ടം തൊഴിലാളികളെ കുത്തി നിറച്ചു കൊണ്ടുപോകുന്നത് അപകട സാധ്യത ഉണ്ടാക്കുമെന്ന മുന്നറിയിപ്പ് നേരത്തെ ഉള്ളതാണെങ്കിലും പലപ്പോഴും പാലിക്കപ്പെടുന്നില്ല എന്നതാണ് അപകടത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചത്. റോഡിൻ്റെ അപകടാവസ്ഥയും മുന്നറിയിപ്പ് സംവിധാനങ്ങളുടെ അപര്യാപ്തതയും വാഹനം ഓടിക്കുന്നതിലുണ്ടായേക്കാവുന്ന അശ്രദ്ധയും അപകടത്തിൻ്റെ പ്രധാന കാരണങ്ങളാണെങ്കിലും തൊഴിലാളികളെ കുത്തി നിറച്ച് കൊണ്ടുപോയി എന്നതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ആർക്കും കൈ കഴുകാനാകില്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. വയനാട്ടിലെ മിക്ക തോട്ടങ്ങളിൽ നിന്നും ജീപ്പിലാണ് തൊഴിലാളികളെ കൊണ്ടുപോകുന്നത്. സീറ്റിൽ ഉൾക്കൊള്ളാനാകാത്തതിലും അധികം പേരെ കുത്തി നിറയ്ക്കുന്നു എന്നത് മാത്രമല്ല ചിലർ ചവിട്ടുപടിയിൽ തൂങ്ങിപ്പോകുന്നതും സ്ഥിരം കാഴ്ചയാണ്. പരമാവധി 11 പേർക്കാണ് ജീപ്പിൽ താരതമ്യേനെ സുരക്ഷിതമായി യാത്ര ചെയ്യാനാകുക. സീറ്റ് ബെൽറ്റ് ഉൾപ്പെടെയുള്ള സുരക്ഷാ സംവിധാനം ഒന്നുമില്ലാത്ത വാഹനമാണെന്നതും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. പ്രദേശത്തെ തൊഴിലാളികളെ സ്ഥിരമായി ജോലിസ്ഥലത്ത് തിരിച്ചും താമസസ്ഥലത്തേക്കും എത്തിച്ചിരുന്ന ജീപ്പാണ് ഇന്നലെ അപകടത്തിൽപ്പെട്ടത്. റോഡിൽ നിന്ന് നിയന്ത്രണം നഷ്ടപ്പെട്ട ജീപ്പ് തെറിച്ചു വീണപ്പോൾ ആദ്യം നിലം പതിച്ചത് ജീപ്പിന്റെ പിറകുവശമാണ്. കൂടുതൽ പേർ ഇരുന്ന് യാത്ര ചെയ്തത് ജീപ്പിന്റെ പിറകിലായിരുന്നു. മരിച്ചവരിൽ അധികവും ജീപ്പിന്റെ പിൻവശത്തെ സീറ്റുകളിൽ ഇരുന്നവരും വാളാട്ടിലെയും തൊണ്ടർനാട് തവിഞ്ഞാൽ പഞ്ചായത്തുകളിലെയും വിവിധ തോട്ടങ്ങളിലാണ് ഇവർക്ക് ജോലി ഉണ്ടായിരുന്നത്. സ്വകാര്യ വ്യക്തി പാട്ടത്തിനടുത്ത തോട്ടത്തിലായിരിക്കും മിക്കപ്പോഴും ജോലി. അപകടം നടന്ന സ്ഥലത്തേക്ക് കൂടുതൽ ആളുകൾ എത്തിയതോടെ പോലീസ് പ്രദേശം കെട്ടിത്തിരിച്ചു. അത്യാഹിത വിഭാഗത്തിന് മുന്നിൽ നിന്നിരുന്ന ജനക്കൂട്ടം പ്രധാന കവാടവും കടന്ന് വ്യാപിച്ചതോടെ കൂടുതൽ പോലീസ് സ്ഥലത്തെത്തി ഉറ്റവരെ നഷ്ടമായവരുടെ നിലവിളി കണ്ടു നിന്നവരുടെ കണ്ണുകളെ ഈറനണിയിച്ചു. അപ്രതീക്ഷിതമായി ഉണ്ടായ വൻ ദുരന്തത്തെ പരിമിതികൾക്കിടയിലും സമചിത്തതയോടെ സമീപിക്കാൻ ആശുപത്രി അധികൃതർക്കായി. നിയന്ത്രണം വിട്ട് ജീപ്പ് കൊക്കയിലേക്ക് പതിച്ചപ്പോൾ ഒന്നും ചെയ്യാനായില്ലെന്ന് ഡ്രൈവർ പറഞ്ഞതായും പ്രതിനിധികൾ പറഞ്ഞു. ദുരന്തത്തിൽ അനുശോചിച്ച് മാനന്തവാടി താലൂക്കിലെ ഓണാഘോഷ പരിപാടികളും തവിഞ്ഞാൽ പഞ്ചായത്തിലെ എല്ലാ പൊതുപരിപാടികളും മാറ്റിവെച്ചിരിക്കുകയാണ്.